മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനും കോൺഗ്രസ് ഡിജിറ്റൽ വിഭാഗം മുൻ മേധാവിയുമായ അനിൽ ആന്റണി അടുത്ത കാലത്തായി പറഞ്ഞ കാര്യങ്ങൾ വളരെ സജീവമായി രാജ്യവും രാജ്യത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചർച്ച ചെയ്തതാണ്. രാഷ്ട്രീയ ഇന്ത്യ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ, മുൻ പ്രതിരോധ മന്ത്രിയുടെ മകൻ, കോൺഗ്രസിന്റെ പ്രധാന നേതാവിന്റെ മകൻ എങ്ങോട്ടാണെന്ന്, അനിൽ ആന്റണി ബി ജെ പിയിൽ ചേരുകയാണോ എന്ന് അടിവരയിടുന്ന രീതിയിൽ ചില വാർത്തകൾ വീണ്ടും പുറത്തു വരികയാണ്. കോൺഗ്രസ് വിട്ടപ്പോൾ മുതൽ ഉയരുന്ന ഈ ചോദ്യത്തോട് അനിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനിൽ ആന്റണി. 2024 പൊതു തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ ചവറ്റുകുട്ടയിലെറിയാൻ രാജ്യത്തെ ജനങ്ങൾക്കുള്ള മികച്ച അവസരമാണെന്ന് അനിൽ കുറിച്ചു. ഇതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വന്നതോടെ അനിലിന്റെ ബി ജെ പി പ്രവേശം കൂടുതൽ ചർച്ചയാവുകയാണ്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് നടത്തിയ പരാമർശത്തെ ചാനൽ ചർച്ചയിൽ അനിൽ രൂക്ഷമായി വിമർശിച്ചു. സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന വനിതാ നേതാവെന്നാണ് സ്മൃതിയെ അനിൽ വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് ഏതാനും ചിലരെ മാത്രം വളർത്തുന്നു, സ്മൃതിയെപ്പോലുള്ളവരെ അവഹേളിക്കുന്നതാണോ കോൺഗ്രസിന്റെ സ്ത്രീ ശാക്തീകരണമെന്നും അനിൽ ചോദിച്ചു. സമൂഹ മധ്യത്തിൽ ശ്രീനിവാസിന്റെ പ്രസ്താവനയെ വിമർശിച്ച അനിൽ കോൺഗ്രസ് നേതാക്കളെ സംസ്കാരമില്ലാത്തവരെന്ന് വിശേഷിപ്പിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏതാനും വ്യക്തികളുടെ താല്പര്യ സംരക്ഷണം മാത്രമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ദേശീയ താല്പര്യത്തിനായി ആ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല. കർണാടകത്തിൽ മറ്റു പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഏതാനും വ്യക്തികൾക്കായി ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണെന്നും അനിൽ ആരോപിക്കുകയാണ്. നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരായ കോടതി വിധിയെക്കുറിച്ച് ഒരു വ്യക്തിയുടെ വിഡ്ഢിത്തരങ്ങൾക്കായി സമയം കളയാതെ രാജ്യത്തിന്റെ വിഷയങ്ങളിൽ ശ്രദ്ധിക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നായിരുന്നു അനിലിന്റെ ട്വീറ്റ്. രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നടത്തിയ പരാമർശങ്ങളെ വിമർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയും സമൂഹ മധ്യത്തിൽ അനിൽ പിന്തുണച്ചിരുന്നു. നേരത്തെ ബി ബി സി ഡോക്യുമെന്ററിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സജീവ ചർച്ചയായപ്പോൾ അന്നും ബി ബി സിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അനിൽ ആന്റണി രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.